മന്ത്രി അടൂർ പ്രകാശ് ഉൾപ്പെട്ട റേഷൻ മൊത്ത വ്യാപാര കോഴ കേസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സുരേഷ് കുറുപ്പ് എംഎൽഎ ആണ് നോട്ടീസ് നൽകിയത്. സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ഉണ്ടാം നിയമസഭയ്ക്കുള്ളിൽ നിന്ന്. അസ്ലം, വലിയ പ്രതിഷേധമാണോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? എന്തൊക്കെയായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലെ ആവശ്യങ്ങൾ? മന്ത്രി അടൂർ പ്രകാശ് ഉൾപ്പെട്ട റഷ്യൻ മൊത്ത വ്യാപാര അഴിമതി കേസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധമുണ്ട്. നിയമസഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങളും. അസ്ലം, വലിയ പ്രതിഷേധമാണോ ഉണ്ടായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്? എന്തൊക്കെ ആവശ്യങ്ങളാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ചത്? വിജിലൻസ് അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ പ്രതിയായ മന്ത്രി അധികാരത്തിൽ തുടരാൻ പാടില്ലെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തിൽ നിന്ന് കെ സുരേഷ് കുമാർ കുറുപ്പ് എംഎൽഎ ആയിരുന്നു അവതരനുമതി തേടിയത്. അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട വസ്തുത കഴിഞ്ഞ 2005 എടുത്ത ഒരു കേസാണ്. കോൺഗ്രസ്സുകാരനായ ഒരു കെ പി സി സെക്രട്ടറി കൂടിയായിരുന്ന കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാളായിരുന്നു അടൂർ പ്രകാശനെതിരെ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണക്കാക്കാൻ കഴിയില്ല. കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പ്രതിയായിരുന്നു. ജാമ്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ നേടിയത്. എന്നാൽ അതിനുശേഷം തുടരന്വേഷണം വീണ്ടും നടത്തി. തുടരന്വേഷണം നടത്തിയതിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ മന്ത്രിയെ അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ ഒഴിവാക്കണമെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ ശുപാർശ. അതേസമയം ഇതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശം വിജിലൻസ് ഡയറക്ടർ തേടി. ആ വിജിലൻസ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് വിജിലൻസ് ഡയറക്ടർ എത്തിയിരിക്കുന്നത്. അതായത് അടൂർ പ്രകാശ് ഇപ്പോൾ അഴിമതി കേസിലെ പ്രതിയായി കുറ്റപത്രത്തിലെ പ്രതിയായി തന്നെ തുടരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കുറ്റപത്രത്തിൽ പ്രതിയായി തന്നെ തുടരുന്ന ഒരു മന്ത്രി കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ അത് തുടരുന്നത് കേരളത്തിന് തന്നെ മാനക്കേടാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിന് കളങ്കമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചൊഴിയണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇതിന് ആഭ്യന്തരമന്ത്രി 2 തവണ മറുപടി പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട വസ്തുത 10 വർഷം മുമ്പുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കേസ് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. അത്തരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും സർക്കാരിന് ഇപ്പോൾ അറിയില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ റിപ്പോർട്ട് വരുന്നവരെ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അവസാന കാലത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. അത് തന്നെ രാഷ്ട്രീയ പ്രേരിതം എന്നതിന് തെളിവാണ്. മാത്രമല്ല ഇതിന് ഈ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് അടൂർ പ്രകാശ് 2 തവണ മത്സരിക്കുന്നതും ജനകീയ കോടതിയിൽ അഗ്നിശുദ്ധി നേടി രംഗത്ത് അല്ലെങ്കിൽ വിജയിച്ച് മന്ത്രിയാവുന്നതും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ആരോപണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അസാധാരണ ഒരു സാഹചര്യം നിലവിലില്ല എന്നും അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം അനുവദിക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു വിശദീകരണത്തിൽ തുടർന്ന് മന്ത്രി അടൂർ പ്രകാശും വിശദീകരണം നൽകി. താൻ കോഴ വാങ്ങുകയോ കോഴ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന അബ്ദുറഹ്മാന് ഡിപ്പോ അനുവദിച്ചു കൊടുത്തിട്ടുമില്ല. യു ഡി എഫ് മന്ത്രിസഭ പോയതിനു ശേഷം എൽ ഡി എഫ് മന്ത്രിസഭ ഈ അബ്ദുറഹ്മാന് ഡിപ്പോ അനുവദിച്ചു കൊടുത്തെങ്കിലും താൻ നിയമസഭയിൽ ഒരു ചർച്ചയ്ക്കിടെ പറയുകയും അതിനെ തുടർന്ന് അത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ അർത്ഥത്തിൽ തനിക്ക് ഇക്കാര്യവുമായി ഒരു ബന്ധവുമില്ല. രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും ആരോപണങ്ങളുടെ പുകമർ ശ്രദ്ധിച്ചാൽ അതിന് നിന്നു തരാൻ താനില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മന്ത്രിമാരുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിലുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. മന്ത്രി അടൂർ പ്രകാശ് ഉൾപ്പെട്ട റേഷൻ മൊത്ത വ്യാപാര കോഴ കേസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സുരേഷ് കുറുപ്പ് എംഎൽഎ ആണ് നോട്ടീസ് നൽകിയത്. അതേസമയം ആഭ്യന്തരമന്ത്രിയും മന്ത്രി അടൂർ പ്രകാശ് വിഷയത്തിൽ വിശദീകരണവും നൽകി. തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.